ിലേക്ക് തൃശൂർ വരന്ത വരന്തരപ്പള്ളിയിലെ യുവാവിൻ്റെ മരണം കൊലപാതകമെന്ന പോലീസ് ഭാര്യ നിഷ അറസ്റ്റിലായി വാക്കുതർക്കത്തിനിടെ നിഷ നെഞ്ചിൽ കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കലവറക്കുന്ന് സ്വദേശി വിനോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂരജ് സജി വിശദാംശങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു സൂരജ് ഗുഡ് മോർണിംഗ് സൂരജ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെൻ ഏറെ ദിവസങ്ങൾ നീണ്ട ഒരു ദുരൂഹ കൊലപാതകത്തിന്റെ രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ വിനോദും അതുപോലെ തന്നെ ഭാര്യ നിഷയും ഇടയ്ക്കിടെ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകാറുണ്ടായിരുന്നു അങ്ങനെയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം വീട്ടിലെത്തിയ വിനോദും ഈ നിഷയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് തുടർന്ന് ഈ വാക്കുതർക്കത്തിനിടയാക്കിയത് ഈ നിഷ ഈ സമയം ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആരോടാണ് നിഷ ഫോണിൽ സംസാരിച്ചത് എന്ന് ചോദിച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഈ വിനോദ് നിഷയുടെ കയ്യിൽ നിന്ന് ഈ ഫോൺ വാങ്ങാൻ ശ്രമിക്കുകയുമായിരുന്നു ഇതിനിടയിൽ ഈ നിഷയുടെ കൈ പിടിച്ച് തിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ആ സമയത്ത് വേദന എടുത്ത് ആ വേദനയിൽ ഇവർ അരികിലിരുന്ന കത്തിയെടുത്ത് ഈ വിനോദിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു നെഞ്ചിലും കഴുത്തിൽ മുറിവേറ്റു തുടർന്ന് ഇവർ പെട്ടെന്ന് ഈ പോയി വിനോദ് കട്ടിലിരിക്കുകയും ചെയ്തു പെട്ടെന്ന് ഈ മുറിവ് നിന്ന് രക്തം വാർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇവർ ഈ മുറിവ് അമർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് പറയുന്നത് അത് അതോടുകൂടി ആന്തരിക അവയവങ്ങളിൽ ഉൾപ്പെടെ ഈ ആന്തരിക അവയവങ്ങളിൽ നിന്ന് ഉൾപ്പെടെ രക്തം ഇറങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി അങ്ങനെ വിനോദ് ഒരു ഗുരുതരാവസ്ഥയിലാവുകയും തുടർന്ന് ഇവർ തന്നെ വിനോദിനെ ഹോസ്പിറ്റൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് വെള്ളിയാഴ്ച വിനോദ് മരണപ്പെടുന്നത് പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവിക മരണമാണ് എന്ന തലത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നു അതുപോലെ തന്നെ നിഷ പറഞ്ഞതും ഈ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിനിടയിൽ വിനോദ് വീണു എങ്ങനെയാണ് അതിനിടയിൽ മുറിവേറ്റു അതെങ്ങനെയാണ് എന്നറിയില്ല എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇവർ ഈ ഭർത്താവ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഈ ഭാര്യ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയും അവിടെ എത്തി ഈ കത്തി ഉൾപ്പെടെ അതായത് കുത്താൻ ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ കഴുകി വൃത്തിയാക്കുകയും അന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നു ശനിയാഴ്ച വിനോദ് മരണപ്പെടുന്നു അതിനുശേഷം ഈ ശവസംസ്കാരത്തിന് വെള്ളിയാഴ്ച വിനോദ് മരണപ്പെടുന്നു അതിനുശേഷം നടത്തിയ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായ തെളിവുകളിലേക്ക് പോയിരിക്കുന്നത് ഭാര്യ തന്നെയാണ് ഈ ഭർത്താവിനെ കുത്തി കൊലപ്പെടുത്തിയതെന്ന് എന്തായാലും തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പോലീസ് വീട്ടിലെടുത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ കുത്താൻ ഉപയോഗിച്ച കത്തിയും അതുപോലെ തന്നെ ഈ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടെത്തി എന്തായാലും ഏറെ ദിവസത്തെ ഒരു ദുരൂഹ മരണത്തിന്റെ ഇപ്പോൾ അഴിഞ്ഞിരിക്കുന്നു എസ് കെ സൂരജ് സജിയാണ് നമുക്കൊപ്പം തൃശൂരിൽ നിന്ന് ചേർന്നത്